ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സുപ്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം ഫലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ജനകീയ വൈദ്യനയവും ജനകീയ ഔഷധനയവും വളരെ ജനകീയമായി രൂപപ്പെട്ടു വന്ന ഭരണാധികാരികൾ അടിച്ചേൽപ്പിച്ചോ, ബുദ്ധിജീവികളുടെ വാചാടോപത്തിൽപ്പെട്ടോ അല്ലാതെ നിലനിന്ന ലോകത്തിലെ ഒരുപക്ഷെ ഏക രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും പ്രാചീനമായ സംസ്കൃതിയെപ്പറ്റിയൊക്കെ അമ്പലപ്പറമ്പുകളിൽ വാശി പിടിച്ച് ആധുനിക ഭാരതീയ അഭിമാനികൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും അവരുടെ കുട്ടികൾ പഠിക്കുന്നതും ഒക്കെ ആംഗലേയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രൗഢിയെ അനുസ്മരിച്ചുകൊണ്ടാണ്. അവരുടെ ഭാര്യമാർ പാശ്ചാത്യ നാരിമാരുടെ ആഡംബരത്തോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. ഈ തരുണത്തിൽ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് ഭാരതീയ ജനകീയ ഔഷധനയത്തോടും വൈദ്യനയത്തോടും നീതി പുലർത്തിക്കൊണ്ട് ഇന്നും കുറെ വൃദ്ധ മാതാക്കൾ നമുക്കുണ്ട്. അവരെ സ്മരിക്കാനും അവരുടെ സംഭാവനകളെ ഒന്ന് ഓർമ്മിക്കുവാനും അവർ നമുക്ക് നൽകിപ്പോയ തിരുശേഷിപ്പ് പരമാവധി സൂക്ഷിക്കുവാൻ ശ്രമിക്കുവാനുമുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ പഠനവും അന്വേഷണവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വൈറസിനെ വൈറസ് കൊണ്ട് നേരിടുന്ന ഒരു ചികിത്സ എന്ന നിലയിൽ തദർത്ഥകാരി ചികിത്സയിലെ ഒരു ഔഷധവും കണ്ടു. ഇനിയും മണിക്കുന്തുരുക്കം, കുന്തുരുക്കം അറബി ലോകത്ത് നിന്ന് വരുന്നതുണ്ട്. രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവയുമുണ്ട്. കുന്തുരുക്കം ഈ രാജ്യത്ത് വളരെ പൗരാണിക കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധമാണ്. കുന്തുരുക്കത്തിൻ്റെയും സ്വർണത്തിൻ്റെയും മീറയുടെയും ഔഷധ ഗുണം ഏറ്റവുമധികം ചർച്ച ചെയ്തിട്ടുള്ള ക്രിസ്തുവിന് മുമ്പുള്ള ഗ്രന്ഥങ്ങൾ ഇന്ത്യയിൽ മാത്രമാണ് ഉണ്ടായത്. നക്ഷത്രങ്ങളെയും സൗരയൂഥത്തെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള സമയഘടനയും നക്ഷത്രശാസ്ത്രങ്ങളും അവയ്ക്ക് മനുഷ്യൻ്റെ മേലുള്ള പ്രഭാവവുമൊക്കെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളും ക്രിസ്തുവിന് മുമ്പ് ഭാരതത്തിലാണുണ്ടായിരുന്നത്. ചരിത്രമെടുത്ത് ആർക്കും പഠിക്കാം. അങ്ങനെയാണെങ്കിൽ കിഴക്കൻ മരുഭൂമിയിൽ നിന്ന്
ക്രിസ്തുവിനെ സന്ദർശിക്കുവാൻ പൊന്നും മീറയും കുന്തുരുക്കവുമായി പോയ രാജാക്കന്മാർ ആരാണെന്നും നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം. കുട്ടികൾക്ക് പൊന്നും മീറയും കുന്തിരിക്കവും ഉരച്ചു കൊടുക്കുന്ന പതിവും ഇന്ത്യനാണ്. ഇത് കേട്ടിട്ട് ഇന്ന് കാണുന്ന സ്വർണമെല്ലാം ഉരച്ചു കൊടുക്കരുത്, ചത്തുവും. കാഡ്മിയമാണ് അതിനകത്ത് വളരെയധികം. ഒട്ടേറെ വൈകല്യങ്ങളോടുകൂടിയതാണ് ഇന്ന് കഴുത്തിലണിയുന്ന സ്വർണം. ഇന്ത്യയിൽ നല്ലൊരു ശതമാനം കണ്ഠരോഗങ്ങളും കഴുത്തിൽ വരുന്ന ക്യാൻസറുകളും ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്വർണത്തിൻ്റെ സംഭാവനയാണെന്ന് തീർച്ചയായും പറയാം. സ്വർണത്തോടുള്ള നമ്മുടെ ഭ്രമം ഒറിജിനൽ സ്വർണത്തോടായിരുന്നുവെങ്കിൽ അത് ആരോഗ്യപൂർണമാണ്. ഒരു കമ്മ്യൂണിറ്റി ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായി സ്രാപ്പ് അല്ലെങ്കിൽ തട്ടാൻ അവർ തന്നെ ഈ കച്ചവടം നടത്തിയിരുന്ന കാലങ്ങളിൽ തൊഴിലിനോട് സത്യസന്ധത പുലർത്തിയെടുത്ത് നാനാജാതി മതസ്ഥരായ കച്ചവടക്കാർ മുഴുവൻ ഈ രംഗം വിഹരിക്കാൻ തുടങ്ങിയതോടുകൂടി ആ കച്ചവടത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയും മഹാരോഗങ്ങൾ ഉണ്ടാക്കുന്ന സ്വർണം ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുകയാണ് ഇത്. ഇത് കേട്ടിട്ട് ഇന്നത്തെ കാലത്ത് ആ സ്രാപ്പുമാരിൽ നിന്ന് സ്വർണം വാങ്ങിച്ചാലും ശുദ്ധമാകുമെന്ന് കരുതണ്ട, അവർക്ക് വേണ്ടി പറഞ്ഞതല്ല, അന്ന് അങ്ങനെ ആയിരുന്നുവെന്ന് ഓർക്കാൻ പറഞ്ഞതാണ്. കാലം മാറി, കോലവും മാറി. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ചെലമേശ്വരൻ ഒരു എഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയമേവ കേസെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാം, സ്വർണത്തിലെ മായം പഠനവിധേയമാക്കുന്നതിന് വേണ്ടി. നല്ലൊരു വിധിക്ക് നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. ഈ രംഗത്തെല്ലാം ഇന്ന് ഇന്ത്യ കബളിപ്പിക്കപ്പെടുകയാണ്. അതിൽ ക്രിസ്തുവിനെ കാണാൻ പോയ മേജയ് കൂടെ കൊണ്ടുപോയതിലൊന്നാണ് കുന്തുരുക്കം, മണിക്കുന്തുരുക്കം. അതാണ് നമുക്കിവിടെ വേണ്ടത്. ഇത് ബുദ്ധിവികാസത്തിനും മറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. പവിഴപ്പുറ്റ് വളരെ ശ്രദ്ധേയമായൊരു ഔഷധമാണ്. കണ്ടിവെണ്ണ, ആനയുടെ കുട്ടി ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് പ്രസവിച്ച ഉടനെ വിസർജനം ചെയ്യുന്നത്, അതിനാണ് കണ്ടിവെണ്ണ എന്ന് പറയുന്നത്. ഇത് വളരെ ഫലപ്രദമായൊരു ഔഷധമാണ്. പഴയ കാലത്ത് കാട്ടിൽ ജീവിക്കുന്ന ആദിവാസികളും മറ്റും ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. ഗർഭിണിയായ ആനയെ സംരക്ഷിക്കുന്നത് പലപ്പോഴും കടുവയാണ്. ആ കടുവയ്ക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ ആന പ്രസവിക്കുമ്പോഴുള്ള കുട്ടി തൂറുന്ന ആദ്യത്തെ കണ്ടിവെണ്ണ. അതുകൊണ്ട് കടുവയുടെ വർഗം ആനയെ എപ്പോഴും സംരക്ഷിച്ചു പോരും പ്രകൃതിയിൽ. കണ്ടിവെണ്ണയ്ക്ക് ബലം നൽകുന്നതിൽ വല്ലാത്ത ഫലസിദ്ധിയുണ്ട്. പക്ഷെ പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളും പ്രാചീന പഠനങ്ങളും എടുത്തുവെച്ച് സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കി കടുവയുടെ ഈ സഞ്ചാരപഥത്തെ മുൻനിർത്തി
രക്തസാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ സ്റ്റീറോയിഡുകളായി കണ്ടെത്തുന്നതിന് പകരം ഈ ഔഷധം കൊണ്ട് ഓട്ടത്തിനും ചാട്ടത്തിനുമൊക്കെ ചേരുന്നവരിൽ ഉത്തേജനം നൽകാൻ കഴിയുന്നതാണ്. ശക്തമായ ഉത്തേജക ഔഷധങ്ങൾ യുദ്ധക്കളത്തിലും മറ്റും വളരെ ശ്രദ്ധേയമായി ഉപയോഗിച്ചിട്ടുള്ള ഔഷധങ്ങൾ ഇന്ത്യക്ക് വെളിയിലിറക്കാവുന്നതാണ്. ലോക കമ്പോളത്തിൽ മത്സരിക്കുവാൻ വേണ്ട ശേഷിയും ശേമുഷിയും നമ്മുടെ ജനതയ്ക്ക് തരാൻ പര്യാപ്തമായ ആയിരമായിരം അറിവുകൾ കിടക്കുമ്പോൾ സ്വർണസമാനങ്ങളായി ഈ അറിവുകളെ മുഴുവൻ വലിച്ചെറിഞ്ഞ് വെറും ചെളിവാരി വിഴുങ്ങാൻ ഒരു ജനതയെ ആംഗലേയ ഭാഷയിൽ പഠിപ്പിച്ച് ജന്മം പാഴാക്കുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സങ്കേതങ്ങൾ. അനേകവിധ കമ്മീഷനുകൾ, ലോർഡ് കഴ്സൺ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി ആക്ട്, തുടർന്ന് വന്ന അനേകം വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ദേശ്മുഖ കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും UGC വരെ നീണ്ടുകിടക്കുന്ന ഒട്ടേറെ കമ്മീഷനുകൾ നവീകരിച്ച് നവീകരിച്ച് അലകും പിടിയും മാറിയ വിദ്യാഭ്യാസം, വിദ്യ അഭ്യസിപ്പിക്കുന്നവനും അഭ്യസിക്കുന്നവനും വിദ്യയില്ലാതെ പോയ ഒരു യുഗം, അഭ്യാസം മാത്രമായി തീർന്ന ഈ കാലം, ഇതിൽ നിന്നൊന്ന് പിന്തിരിയാൻ തങ്ങൾക്കും ജനജീവിതത്തിനും പ്രയോജനപ്രദമായതും സമൂഹത്തിൽ വില നിലവാരമുള്ളതും കണ്ടെത്തുവാനും കൊടുക്കുവാനും പര്യാപ്തമായ ഒരു ജനതയെ വാർത്തെടുക്കാൻ ഇത് ഫലപ്രദമാകുമെന്നതിൽ സംശയമില്ല. അപ്പോൾ മണിക്കുന്തുരുക്കം, പവിഴപ്പുറ്റ്, കണ്ടിവെണ്ണ, കന്നാരം, അഞ്ജനക്കല്ല്, അഞ്ജനക്കല്ലും നല്ലൊരു കൃമിഹര ഔഷധമാണ്. അഖില്, കുന്തുരുക്കം, കോലരക്ക്, ഞെരിഞ്ഞിൽ, കരിഞ്ചീരകം, ജീരകം, രാമച്ചം, ഇരുവേലി, സഹസ്രവേദിക്കല്ല്, തിപ്പലി, കുരുമുളക്, ചുക്ക്, ഇരട്ടി മധുരം, പീനാറി, വയമ്പ്, കൊട്ടം, ചെഞ്ചല്യം, ചെന്നിനായകം, കടുകുരോഹിണി, ദേവതാരം, അമുക്കുരം, ചുമന്നരത്ത. മണിക്കുന്തുരുക്കം, പവിഴപ്പുറ്റ്, കണ്ടിവെണ്ണ, കന്നാരം, അഞ്ജനക്കല്ല്, അഖില്, കുന്തുരുക്കം, കോലരക്ക്, ഞെരിഞ്ഞിൽ, കരിഞ്ചീരകം, ജീരകം, രാമച്ചം, ഇരുവേലി, സഹസ്രവേദിക്കല്ല്, തിപ്പലി, കുരുമുളക്, ചുക്ക്, ഇരട്ടിമധുരം, പീനാറി, വയമ്പ്, കൊട്ടം, ചെഞ്ചല്യം, ചെന്നിനായകം, കടുകുരോഹിണി, ദേവതാരം, അമുക്കുരം, ചുവന്നരത്ത. ഇവ 3 ഗ്രാം വീതം ഉണക്കിപ്പൊടിക്കുക. പുളിവേരിന്മേൽ തൊലി, പുളിഞരമ്പ്, മുത്തങ്ങ പാലിലുണക്കി, പാലിലരച്ചുണക്കി പൊടിക്കുക. ഈ 2 പൊടികളും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ചിറ്റമൃതിൻ്റെ നീരിലോ മുലപ്പാലിലോ
രണ്ടും ചേർത്ത് കുഴമ്പാക്കി മെറുകയിലിടുക. എല്ലാ പനിയും മാറും, സകല പനിയും മാറും. കരിനൊച്ചി ഇല പിഴിഞ്ഞ് എള്ളെണ്ണ ചേർത്ത് കാച്ചി കണ്ണിലെഴുതിയാൽ പനി വിട്ടുമാറും, തീർത്തു മാറും. തുമ്പ, പൂത്തുമ്പ ഓണത്തിനും മറ്റും പൂവിടാൻ എടുക്കുന്നതാണ്. പാണല്, പാഞ്ചി എന്നും പറയും, മാണ എന്നും പാണ എന്നും പറയും. കരിനൊച്ചി, തുളസി ഇവയിടിച്ച് വെള്ളത്തിലിട്ട് കുറുക്കി കഴുത്തിന് താഴെ കുളിക്കുക, പനി പോവും. അകത്തോട്ടൊന്നും കഴിക്കണ്ട, പനി വരുമ്പോൾ ഈ കാണാവുന്ന ആൻറ്റിപൈറേറ്റിക്സ് മുഴുവൻ കൊടുത്ത് കുട്ടികളുടെ ആത്മബലവും ശരീരബലവും കളയാതെ തുമ്പയും പാണലും കരിനൊച്ചിയും തുളസിയും ഇടിച്ച് വെള്ളത്തിലിട്ട് കുറുക്കി കഴുത്തിന് താഴെ കുളിപ്പിച്ചാൽ പനി പോവും. പൊന്നങ്ങാണി, പൊന്നങ്ങാണി മീനങ്ങാണി എന്ന് രണ്ട് ചെടികളുണ്ട്. പൂവിൻ്റെ നിറവ്യത്യാസം ഒരു പ്രധാനപ്പെട്ടതാണ്. പൊന്നങ്ങാണി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ കൊട്ടമരച്ച് കലക്കി സമം എള്ളെണ്ണ ചേർത്ത് തേച്ചാലും ഇനി അത് കാച്ചി അരിച്ച് തേച്ചാലും, സൂക്ഷിച്ചു വയ്ക്കണമെന്നുള്ളവർക്കത് കാച്ചി അരിച്ചു വെക്കാം, എല്ലാ ജ്വരവും പൈത്തിക രോഗങ്ങൾ മുഴുവനും തലകുത്തും കണ്ണെരിയുന്നതും ഉഷ്ണവും ദാഹവും ഒക്കെ മാറും. പൊന്നങ്ങാണി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അല്പം കൊട്ടമരച്ച് കലക്കി സമം എള്ളെണ്ണ ചേർത്ത് കാച്ചി അരിച്ച് കുപ്പിക്കകത്താക്കി വീട്ടിൽ വെച്ചേക്കുക. തലകുത്തു വന്നാൽ, കണ്ണെരിയുന്നത് വന്നാൽ, ഉഷ്ണവും പുകച്ചിലുമുണ്ടായാൽ, ദാഹമുണ്ടായാൽ, ഏത് പൈത്തിക രോഗമുണ്ടായാലും, ഏത് തരം പനി വന്നാലും ഇത് തേച്ചാൽ മാറും. താന്നിക്ക, നെല്ലിക്ക, കടുക്ക, ത്രിഫല എന്ന് പറയും, എൻ്റെ തോടെടുക്കുക. ചിറ്റമൃത്, മരത്തേലൊക്കെ വള്ളിയായി കയറി കിടക്കുന്നതാണ്. പടവലം, കാട്ടുപടവലം എന്ന് പറയും, ഇപ്പോൾ കുറവാണ് കണ്ടുകിട്ടാൻ, എങ്കിലും അവിടെ അവിടെയുണ്ട്. ഇവ സമം തിളപ്പിച്ച വെള്ളത്തിൽ പാല് ചേർത്ത് നെയ് കാച്ചി സേവിച്ചാൽ അരുചി മാറും, മഞ്ഞപ്പിത്തത്തിനും ക്ഷയത്തിനും കൊള്ളാം, എല്ലാ പനിയും ഓടി ഒളിക്കും. വളരെ ഫലപ്രദമാണ്. താന്നിക്ക, നെല്ലിക്ക, കടുക്ക, ചിറ്റമൃത്, പടവലം, ഇത്രയുള്ളൂ മരുന്ന്. ഇവ സമമെടുത്ത് തിളപ്പിച്ച വെള്ളത്തിൽ പാല് ചേർത്ത് നെയ് കാച്ചി സേവിച്ചാൽ അരോചകം, അരുചി, രുചിയില്ലായ്മ മാറും. മഞ്ഞപ്പിത്തത്തിന് നന്നാണ്, ക്ഷയത്തിന് നന്നാണ്, എല്ലാ പനിക്കും കൊള്ളാം. ഇരട്ടി മധുരം, നാലിലൊരു ഭാഗം എടുത്ത് കഷായം വെച്ച് അതിന് സമം എള്ളെണ്ണയും എള്ളെണ്ണയുടെ നാലിരട്ടി പാലും ചേർത്ത് ഇരട്ടി മധുരം തന്നെ അരച്ച് കൽക്കനാക്കി
എണ്ണ കാച്ചി തേച്ചാൽ എല്ലാ പനിയും രക്തവാദവും മാറും. ഇരട്ടി മധുരം കഷായം വെച്ച് സമം എള്ളെണ്ണ, എത്ര എള്ളെണ്ണ എടുത്തോ അതിൻ്റെ നാലിരട്ടി പാല് ചേർത്ത് ഇരട്ടിമധുരം തന്നെ കൽക്കനായി അരച്ചു ചേർത്ത് കാച്ചിവെച്ച എണ്ണ തേച്ചാൽ എല്ലാ പനിയും മാറും, രക്തവാദം ശമിക്കും. പൂക്കൈതയുടെ നീര്, തഴക്കൈതയാണ് പൂക്കൈത, അതിൻ്റെ നീര് തൈര് ചേർത്ത് ചന്ദനമരച്ച് കൽക്കനാക്കി എണ്ണ കാച്ചി തേച്ചാൽ എല്ലാ ജ്വരവും ശമിക്കും. പൂക്കൈതയുടെ നീര്, തൈര്, ചന്ദനമരച്ചു കൽക്കൻ, എല്ലാ ജ്വരവും മാറും. പൂവാൻ കുറുന്തിലയുടെ സ്വരസം, നല്ലപോലെ ഇടിച്ചു പിഴിഞ്ഞ നീര്, മുത്തങ്ങ കൽക്കം ചേർത്ത് മോരും കൂട്ടിക്കാച്ചി ദേഹത്ത് അഭ്യംഗം ചെയ്താൽ ജ്വരം മാറും. പൂവാൻ കുറുന്തിലയുടെ സ്വരസം മുത്തങ്ങ കൽക്കനായിട്ടരച്ച് ചേർത്ത് മോരും കൂട്ടി എണ്ണ ചേർത്ത് കാച്ചി അരിച്ചു വെച്ച് അഭ്യംഗം ചെയ്താൽ എല്ലാ ജ്വരവും മാറും. കടൽ നുര, രാമച്ചം, പച്ചമഞ്ഞൾ ഇവ ഇടിച്ചു പിഴിഞ്ഞ നീര്, കൊട്ടം, ഇരിപ്പക്കാതൽ മഞ്ചട്ടി, ശതാവരിക്കിഴങ്ങിൻ നീര്, പെരുംകുരുമ്പ, അഖിൽ, നേർമരുത്, കുരുമുളക്, ഇന്ദുപ്പ്, കോലരക്ക്, അഞ്ജനക്കല്ല്, തൃച്ചടവേര്, എള്ള് എന്നിവ മോരിലരച്ച് കലക്കി കാച്ചി തേച്ചാൽ പനിവിടും. വളരെ ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണിത്. കുറുന്തൊട്ടി വേരിന്മേൽ തൊലി ചിറ്റമർത്, ചിറ്റരത്ത, സഹസ്രവേദി, മഞ്ചട്ടിപ്പൊടി, കടുക്കാത്തൊണ്ട്, ചെന്നി നായകം ഇവ സമം പൊടിച്ച് മുലപ്പാലിൽ അരച്ച് ഉണക്കിപ്പൊടിച്ച് ആവണക്കെണ്ണ മൂപ്പിച്ചു ചേർത്ത് രണ്ട് നേരം നെറുകയിലിട്ടാൽ സന്നിപാതജ്വരമുൾപ്പെടെ എല്ലാ പനിയും ശമിക്കും. വളരെ ഫലപ്രദമായൊരൗഷധമാണിത്. വരിക്കപ്ലാവിലയും കൃഷ്ണതുളസിയും പിഴിഞ്ഞ നീര്, പാല് ചേർത്ത് നെയ്യ് കൂട്ടിക്കാച്ചി വച്ച് കഴിച്ചാൽ ജ്വരം പോവും. ഉത്തമങ്ങളായ അനേകം ഔഷധങ്ങളെ നമുക്കായി സൂക്ഷിച്ചു വയ്ക്കുകയും അവയുടെ ഫലപ്രാപ്തിയെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരികയും ചെയ്ത പൂർവസൂരികളായ എല്ലാ അമ്മമാരുടെയും പാദകമലത്തിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് പ്രസംഗിക്കാം.